എല്ലാവർക്കും അസറ്റ് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള പി എസ് സി പുതിയതായിട്ട് 60 തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. 10-ാം ക്ലാസ്, 12-ാം ക്ലാസ്, ഡിഗ്രി ലെവൽ, പി ജി ലെവൽ, ഇങ്ങനെ പല യോഗ്യത ഉള്ളവർക്കും അനുയോജ്യമായ പോസ്റ്റ് നോക്കി അപ്ലൈ ചെയ്യാനുള്ള അവസരമാണ് വന്നിട്ടുള്ളത്. കേരള പി എസ് സിയുടെ 1-ടൈം രജിസ്ട്രേഷൻ വഴി എല്ലാവരും ഇത് അപ്ലൈ ചെയ്യണം. അതിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ നോട്ടിഫിക്കേഷന്റെ എല്ലാ ഡീറ്റെയിൽസും അതിൽ നിന്ന് അറിയാൻ പറ്റും. അതുപോലെ എല്ലാ പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് December 2. അപ്പോൾ അതിനു മുമ്പ് എല്ലാവരും അനുയോജ്യമായ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങണം. നമുക്കിനി ഏതൊക്കെ പോസ്റ്റിലേക്കാണ് വേക്കൻസി ഉള്ളതെന്ന് നോക്കാം. ആദ്യത്തെ പോസ്റ്റ് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ പീഡിയാട്രിക് കാർഡിയോളജി ആണ്. ഇത് മെഡിക്കൽ എഡ്യൂക്കേഷൻ സർവീസ് ഡിപ്പാർട്ട്മെന്റിലാണ്. രണ്ടാമത്തത് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ മെയിൻ്റനൻസ് എഞ്ചിനീയർ ആയിട്ടാണ്. ഇതിന് ഇലക്ട്രോണിക്സിൽ ഡിഗ്രിയാണ് വേണ്ടത്. അതുപോലെ മിനിമം 3 എക്സ്പീരിയൻസും വേണം. മൂന്നാമത്തെ പോസ്റ്റ് റിസർച്ച് ഓഫീസറാണ്. അതും കെമിസ്ട്രി അല്ലെങ്കിൽ ബയോ കെമിസ്ട്രിയിൽ. ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലാണ് ഈ പോസ്റ്റ് വരുന്നത്. കെമിസ്ട്രിയിലും ബയോ കെമിസ്ട്രിയിലും MSc, അതുപോലെ 5 എക്സ്പീരിയൻസുമാണ് ഇതിന് വേണ്ടത്. അതല്ലെങ്കിൽ കെമിസ്ട്രി അല്ലെങ്കിൽ ബയോ കെമിസ്ട്രിയിൽ PhD. നാലാമത്തത് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ആർക്കിയോളജിക്കൽ കെമിസ്റ്റ്. ഇതിന് PG degree ഇൻ കെമിസ്ട്രി ആണ് ക്വാളിഫിക്കേഷൻ. അഞ്ചാമത്തെ പോസ്റ്റ് അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ. ഇത് കേരള ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഡിപ്പാർട്ട്മെന്റിലാണ്. ആന്റിസിപ്പേറ്റഡ് വേക്കൻസി എന്നാണ് ഇതിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആറാമത്തെ പോസ്റ്റ് ദ കേരള നാഷണൽ സേവിംഗ് സർവീസ് ഡിപ്പാർട്ട്മെന്റിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സ് ആണ്. ഇത് ഡയറക്റ്റ് ആയിട്ടും ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെന്റുമായിട്ടാണ് നടത്തുന്നത്. 133 മുതൽ 135 കാറ്റഗറി ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അതിൻ്റെ കറസ്പോണ്ടിങ് വേക്കൻസി സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അടുത്ത പോസ്റ്റ് ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെന്റിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിട്ടാണ്. 2 ഇതിനുള്ളത്. ഇത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. അടുത്ത പോസ്റ്റ് നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഡിപ്പാർട്ട്മെന്റിലാണ്. കമ്പ്യൂട്ടർ സയൻസിൽ BTech degree അല്ലെങ്കിൽ തതുല്യ കോഴ്സാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ. ഇനി എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക് ഡിപ്പാർട്ട്മെന്റിൽ റിസർച്ച് ഓഫീസറിന്റെ പോസ്റ്റ് ഉണ്ട്. ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ് ഇതിന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. PG degree ആണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ. അടുത്ത പോസ്റ്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റിലാണ്. ഫിംഗർ പ്രിന്റ് സെർച്ചർ എന്ന പോസ്റ്റ് ആണ്. ഫിസിക്സിലോ കെമിസ്ട്രിയിലോ BSc degree ആണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ. അതുപോലെ ഐസൈറ്റിന്റെ കാര്യങ്ങളൊക്കെ ഇതിന് ആവശ്യമുണ്ട്. ഒരു വേക്കൻസിയാണ് ഉള്ളത്. അടുത്ത പോസ്റ്റും പോലീസ് ഡിപ്പാർട്ട്മെന്റിലാണ്. ട്രേഡ് ഇൻസ്പെക്ടർ Grade 2. ഇതിന് ആന്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്ത പോസ്റ്റ് കേരള ആഗ്രോ മെഷീനറി കോർപ്പറേഷൻ ലിമിറ്റഡിലാണ്. സൂപ്രിൻ്റെൻഡ് അല്ലെങ്കിൽ HR മാനേജ്മെന്റ് ആണ് പോസ്റ്റ്. ഇതിന് ഒരു വേക്കൻസിയാണ് ഉള്ളത്. ഡയറക്റ്റ് ആയിട്ടാണ് റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. അടുത്ത പോസ്റ്റ് ജൂനിയർ മാനേജർ ആയിട്ടാണ്, അല്ലെങ്കിൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ്. കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡിലാണ് ഈ പോസ്റ്റ് വന്നിരിക്കുന്നത്. 2 ഉണ്ട് ഇതിന്. ഇനി കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ് ലിമിറ്റഡിൽ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റിന്റെ പോസ്റ്റ് ആണ്. ഇതിന് 4 ഉണ്ട്. ഇതിന്റെ ക്വാളിഫിക്കേഷൻ BA, BSc, BCom degree അല്ലെങ്കിൽ തതുല്യ കോഴ്സ്. ഇതിനോടൊപ്പം തന്നെ ടൈപ്പ് റൈറ്റിംഗ് ആൻഡ് ഷോർട്ട് ഹാൻഡ് അറിഞ്ഞിരിക്കണം. ഇത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. അടുത്ത വേക്കൻസിയും സെയിം ആണ്, പക്ഷെ ഇതിന് ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് അല്ല, ഇത് ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെന്റ് ആണ്. ക്വാളിഫിക്കേഷൻ 2 സെയിം ആണ്. അടുത്ത പോസ്റ്റ് ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻ കേരള ലിമിറ്റഡിൽ ലബോറട്ടറി അസിസ്റ്റന്റ് ആണ്. ഇതിന് ഒരു വേക്കൻസിയാണുള്ളത്. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഇനി കേരള മുനിസിപ്പൽ കോമൺ സർവീസിൽ ഡ്രൈവർ Grade 2 പോസ്റ്റ് ആണ്. ഇതിന് 2 ഉണ്ട്. സ്ക്രീനിൽ ഇതിന്റെ ക്വാളിഫിക്കേഷൻസ് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്ത പോസ്റ്റ് ജൂനിയർ റിസപ്ഷനിസ്റ്റ്. ദ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് എന്ന ഡിപ്പാർട്ട്മെന്റിലാണ്. ഒരു വേക്കൻസി ആണ് ഇതിനുള്ളത്. ഗ്രാജുവേഷനും മിനിമം 2 എക്സ്പീരിയൻസുമാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ. അടുത്ത പോസ്റ്റ് സ്റ്റീൽ ഇൻഡസ്ട്രീസ് കേരള ലിമിറ്റഡിൽ പ്യൂൺ ആണ്. ഇതിന് ഒരു വേക്കൻസിയാണ് ഉള്ളത്. ഡയറക്റ്റ് ആയിട്ടാണ് ഇതിന് റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. 12,000 ആണ് ഇതിന്റെ സ്റ്റാർട്ടിംഗ് പേ സ്കെയിൽ. SSLC പാസ്സായവർക്കും സൈക്ലിംഗ് നോളജ് ഉള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാം. അടുത്തത് ജൂനിയർ ക്ലർക്കിന്റെ പോസ്റ്റ് ആണ്. അപെക്സ് സൊസൈറ്റീസ് ഓഫ് കോഓപ്പറേറ്റീവ് സെക്ടർ ഇൻ കേരള എന്ന ഡിപ്പാർട്ട്മെന്റിലാണ്. ഇതിന് 7 ഉണ്ട്. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. അടുത്ത പോസ്റ്റും ജൂനിയർ ക്ലർക്കിന്റെയാണ്. ഹൗസ് ഫെഡ് ഡിപ്പാർട്ട്മെന്റിലാണ് ഇതിന്റെ വേക്കൻസി ഉള്ളത്. അതുപോലെ ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്ത പോസ്റ്റ് കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ സ്റ്റെനോഗ്രാഫർ ആയിട്ടാണ്. ഇതിന് ഒരു വേക്കൻസി ആണ് ഉള്ളത്. ഇതിന്റെ ക്വാളിഫിക്കേഷൻ +2 ആണ്. ടൈപ്പ് റൈറ്റിംഗിനും ഷോർട്ട് ഹാൻഡിനും ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ്സ് ഇതിന് ആവശ്യമുണ്ട്. അടുത്ത പോസ്റ്റ്
ഫാർമസിസ്റ്റ് കം ഡ്രസ്സർ ഗ്രേഡ് 3 ആണ്. ഇതിന്റെ ഡിപ്പാർട്ട്മെന്റ് ട്രാക്കോ കേബിൾ കമ്പനി ലിമിറ്റഡ്. ഒരു വേക്കൻസിയാണ് ഉള്ളത്. ഇതിന്റെ ക്വാളിഫിക്കേഷൻ ഡി ഫാം ആണ്. അതുപോലെ ഫാർമസി കൗൺസിൽ ആയിട്ട് രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. അടുത്ത പോസ്റ്റും ട്രാക്കോ കേബിൾ കമ്പനി ലിമിറ്റഡിലാണ്. പോസ്റ്റിന്റെ പേര് ഡ്രൈവർ കം വെഹിക്കിൾ ക്ലീനർ ഗ്രേഡ് 3. ഇതിന് 4 വേക്കൻസി ഉണ്ട്. 10th ക്ലാസ് ആണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ. ബാക്കിയുള്ള ലൈസൻസിന്റെ കാര്യങ്ങളും മെഡിക്കൽ ഫിറ്റ്നസും എല്ലാം ഉണ്ടായിരിക്കണം. അടുത്ത പോസ്റ്റ് മലബാർ സിമെന്റ്സ് ലിമിറ്റഡിൽ അസിസ്റ്റന്റ് ടെസ്റ്റർ കം ഗൗജർ ആണ്. ഇതിന് ഒരു വേക്കൻസിയാണ് ഉള്ളത്. പ്ലസ് ടുവും മിനിമം 3 വർഷത്തെ എക്സ്പീരിയൻസുമാണ് ഇതിന് വേണ്ടത്. അടുത്തത് ഇൻഷുറൻസ് മെഡിക്കൽ സർവീസിൽ ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 ആണ്. ഇതിന്റെ വേക്കൻസി ഡിസ്ട്രിക്ട് വൈസ് ആണ്. അപ്പോൾ ട്രിവാൻഡ്രത്തും പത്തനംതിട്ടയിലും ഇടുക്കിയിലും എറണാകുളത്തും ഒരു വേക്കൻസി വെച്ചിട്ടാണ്. കോഴിക്കോട് 2 വേക്കൻസി ഉണ്ട്. അടുത്ത പോസ്റ്റ് ഹെൽത്ത് സർവീസിൽ ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേഡ് 2 ആണ്. ഇതും ഡിസ്ട്രിക്ട് വൈസ് ആണ് വേക്കൻസി വരുന്നത്. ട്രിവാൻഡ്രത്തും കണ്ണൂരും 3 വേക്കൻസി ഉണ്ട്. അടുത്ത പോസ്റ്റ് നാഷണൽ കാഡറ്റ് കോർപ്സ് അതായത് NCCയിൽ ഫാരിയർ ആയിട്ടാണ്. ഇത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. എക്സ് സർവീസ് മാൻ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റൂ. ഇതിന്റെ വേക്കൻസി ഡിസ്ട്രിക്ട് വൈസ് ആണ്. തൃശ്ശൂർ മാത്രമാണ് ഒരു വേക്കൻസിയാണ് ഉള്ളത്. അടുത്ത പോസ്റ്റ് സീനിയർ ഇൻസ്പെക്ടർ ആണ്, ലീഗൽ മീറ്ററോളജി ഡിപ്പാർട്ട്മെന്റിൽ. ഇത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്, അതും SC ST കാറ്റഗറിക്ക് മാത്രം. ഇതിന് ഒരു വേക്കൻസിയാണ് ഉള്ളത്. ഇനി അടുത്തത് മെഡിക്കൽ എഡ്യൂക്കേഷൻ സർവീസ് എന്ന ഡിപ്പാർട്ട്മെന്റിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ജനറൽ മെഡിസിൻ ആണ്. ഇത് SCCC കാറ്റഗറിക്ക് വേണ്ടിയിട്ടാണ് ഒരു വേക്കൻസിയാണ് ഉള്ളത്. ഇതിന്റെ പേ സ്കെയിൽ UGC നോംസ് അനുസരിച്ചാണ്. അടുത്ത പോസ്റ്റ് ഹെൽത്ത് സർവീസിലാണ്. അനസ്തേഷ്യയിൽ ജൂനിയർ കൺസൾട്ടന്റ് ആണ് പോസ്റ്റ്. ഇത് ഈഴവ തീയ ബില്ലവ എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുന്നവർക്കാണ്. 2 വേക്കൻസി ഇതിനുണ്ട്. അടുത്ത പോസ്റ്റും ഹെൽത്ത് സർവീസിൽ തന്നെയാണ്, ജനറൽ മെഡിസിനിൽ ജൂനിയർ കൺസൾട്ടന്റ്. 161 162 കാറ്റഗറി ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. കാറ്റഗറി 161 മുസ്ലിം വിഭാഗത്തിൽ ഒരു വേക്കൻസി ഉണ്ട്. ഇനി 162 കാറ്റഗറിയിൽ SIUC നാഡാർ എന്ന വിഭാഗത്തിന് ഒരു വേക്കൻസി ഉണ്ട്. അടുത്ത പോസ്റ്റ് കേരള ജനറൽ സർവീസിൽ ഡിവിഷണൽ അക്കൗണ്ടന്റ് ആയിട്ടാണ്. 163 മുതൽ 166 വരെയുള്ള കാറ്റഗറി ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. 163 കാറ്റഗറി ST വേണ്ടിയാണ്, ഇതിന് ഒരു വേക്കൻസി ഉണ്ട്. 164 കാറ്റഗറി SCCC ഇതിന് ഒരു വേക്കൻസി ഉണ്ട്. 165 കാറ്റഗറി ധീവര വിഭാഗത്തിൽ പെട്ടവർക്കാണ്, ഇതിന് ഒരു വേക്കൻസിയാണ് ഉള്ളത്. 166 കാറ്റഗറി ഹിന്ദു നാടാർ വിഭാഗത്തിനാണ്, ഒരു വേക്കൻസിയാണ് ഇതിനുമുള്ളത്. അടുത്ത പോസ്റ്റ് സാംസ്കൃതത്തിൽ ജൂനിയർ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ആയിട്ടാണ്. കേരള ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലാണ്. ലാറ്റിൻ കത്തോലിക് അല്ലെങ്കിൽ ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്കാർക്കുള്ള വേക്കൻസിയാണ്, ഒരു വേക്കൻസിയാണ് ഇതിനുള്ളത്. അടുത്ത പോസ്റ്റും കേരള ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലാണ്. ഇത് അറബിക്കിൽ ജൂനിയർ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ആയിട്ടാണ്. 168 മുതൽ 170 വരെയുള്ള കാറ്റഗറി ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇതിൽ 168 വിശ്വകർമ്മ, ഒരു വേക്കൻസി. 169 ST ഒരു വേക്കൻസി. 170 SIUC നാടാർ ഒരു വേക്കൻസി. അടുത്ത പോസ്റ്റ് ഹെൽത്ത് സർവീസിൽ റീഹാബിലിറ്റേഷൻ ടെക്നീഷ്യൻ 171 172 എന്നീ കാറ്റഗറി ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. 171 കാറ്റഗറി SC വേക്കൻസി 1. 172 കാറ്റഗറി LCAI ഒരു വേക്കൻസി. അടുത്ത പോസ്റ്റ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലാണ്. അറബിക്കിൽ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ, SC ST കാറ്റഗറിക്ക് വേണ്ടിയുള്ളതാണ്. 173 174 കാറ്റഗറി ഇതിൽ ഉൾപ്പെടുന്നു. 173 കാറ്റഗറി SC വേണ്ടിയാണ്. കൊല്ലം കാസർഗോഡ് ഒരു വേക്കൻസി, പാലക്കാടും കണ്ണൂരും 7 വേക്കൻസി, വയനാട് 3 വേക്കൻസി, മലപ്പുറം 15 വേക്കൻസി. 174 കാറ്റഗറി ST വേണ്ടിയാണ്. ഇതിന് മലപ്പുറത്ത് 5 വേക്കൻസിയാണ് ഉള്ളത്. ഇത് LPSയിലേക്കുള്ള വേക്കൻസിയാണ്. അടുത്ത പോസ്റ്റും എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലാണ്. UPSയിലേക്ക് അറബിക്കിൽ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ. ഇതിന്റെ വേക്കൻസിയും ഡിസ്ട്രിക്ട് വൈസ് ആണ്. 175 മുതൽ 184 വരെയുള്ള കാറ്റഗറി ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. 175 കാറ്റഗറി LCAI വേണ്ടിയാണ്. കോഴിക്കോട് ഒരു വേക്കൻസി, കാസർഗോഡ് 3, മലപ്പുറം 2. 176 കാറ്റഗറി SIUC നാടാർ. ഇതിന്റെ വേക്കൻസി കണ്ണൂർ 1, മലപ്പുറം 2. 177 കാറ്റഗറി OBC. കോഴിക്കോട് ആലപ്പുഴ കണ്ണൂർ ഒരു വേക്കൻസി, കാസർഗോഡ് 2 വേക്കൻസി, മലപ്പുറം 5 വേക്കൻസി. 178 കാറ്റഗറി ഹിന്ദു നാടാർ. കോഴിക്കോടും
തിരുവനന്തപുരത്തും ഒരു വേക്കൻസി. 179 കാറ്റഗറി ഈഴവ തീയ ബില്ലവ. കോഴിക്കോട് കണ്ണൂർ ഒരു വേക്കൻസി. പാലക്കാട് 3, ട്രിവാൻഡ്രം 2, കാസർഗോഡ് 6, മലപ്പുറം 8. 180 കാറ്റഗറി SC. കോഴിക്കോട് കൊല്ലം ആലപ്പുഴ കാസർഗോഡ് ഒരു വേക്കൻസി. പാലക്കാട് കണ്ണൂർ 2 വേക്കൻസി. മലപ്പുറം 5 വേക്കൻസി. 181 കാറ്റഗറി വിശ്വകർമ്മ. കോഴിക്കോട് കാസർഗോഡ് മലപ്പുറം എന്നീ ജില്ലകളിൽ ഒരു വേക്കൻസി വീതം. 182 കാറ്റഗറി ST. പാലക്കാടും കാസർഗോഡും ഒരു വേക്കൻസി വീതം. 183 കാറ്റഗറി SCCC. പാലക്കാട് ഒരു വേക്കൻസി. 184 കാറ്റഗറി ദീവര. പാലക്കാടും തിരുവനന്തപുരത്തും ഒരു വേക്കൻസി. അടുത്ത പോസ്റ്റ് അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റിൽ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ Grade 2. ഡിസ്ട്രിക്ട് വൈസ് വേക്കൻസിയാണ് വരുന്നത്. ഹിന്ദു നാടർ തൃശൂർ 2 വേക്കൻസി. ക്വാളിഫിക്കേഷൻ BHSC പാസ്സായിരിക്കണം. ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് ആയിരിക്കണം മെയിൻ സബ്ജക്ട്. അടുത്ത പോസ്റ്റ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലാണ്. മലയാളം സബ്ജക്റ്റിൽ പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ. ഇതിന്റെ വേക്കൻസി ഡിസ്ട്രിക്ട് വൈസ് ആണ്. മുസ്ലിം കമ്മ്യൂണിറ്റി കണ്ണൂര് 1 വേക്കൻസി. അടുത്ത പോസ്റ്റ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ ഡ്രൈവർ ആയിട്ടാണ്. 187 188 കാറ്റഗറി ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. വേക്കൻസി ഡിസ്ട്രിക്ട് വൈസ് ആണ്. 187 വിശ്വകർമ്മ പത്തനംതിട്ട 1 വേക്കൻസി. 188 LCAI കാസർഗോഡ് 1 വേക്കൻസി. അപ്പോൾ ഇത്രയും പോസ്റ്റുകളിലേക്കാണ് PSCയുടെ എക്സാം വരുന്നത്. എല്ലാത്തിലും ലിമിറ്റഡ് ആയിട്ടുള്ള വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓരോ പോസ്റ്റിന്റെ ഡീറ്റെയിൽസും വളരെ ചുരുക്കിയാണ് ഞാനിതിൽ പറഞ്ഞിരിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് നോട്ടിഫിക്കേഷൻ റെഫർ ചെയ്യണം. അപ്പോൾ എല്ലാവരും അനുയോജ്യമായ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ മറക്കരുത്. ഇപ്പൊ തന്നെ എല്ലാവരും വൺ ടൈം രജിസ്ട്രേഷൻ വഴി അപ്ലൈ ചെയ്തോളൂ. സോ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.